ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. ചരകസംഹിതയിലെ 24-ാമത്തെ സൂത്രമാണ് നമ്മൾ പറഞ്ഞു വന്നത്. ആയുർവേദത്തിൻ്റെ സാധ്യതയെയാണ് ഈ ശ്ലോകം സംഗ്രഹിച്ചുപന്യസിക്കുന്നത്. ആരോഗ്യവും അനാരോഗ്യവും ലക്ഷണങ്ങൾ തന്നെയാണെന്ന് കണക്കാക്കിയിരിക്കുകയാണ്. ജ്വരം എന്നത് അനുക്രമമല്ലാത്ത ബാധയുടെ ഒരു ലക്ഷണമുള്ള അവസ്ഥയാണ്. മറിച്ച് ഒരവസ്ഥയിൽ അനുക്രമമല്ലാത്ത ബാധയുണ്ടെങ്കിൽ അത് ജ്വരമാണ്. അതുപോലെ ചികിത്സ എന്നാൽ സമീകൃതമായ പഥ്യമായ ആഹാരവും കൂടിയാണ്. ശ്രദ്ധിച്ചു നോക്കണം, ഏറ്റവും പ്രാചീനമായ ആയുർവേദം രണ്ട് ഉദാഹരണങ്ങളിലൂടെയാണ് നേരത്തെ പറഞ്ഞ ആയുർവേദ സാധ്യതയെ ചക്രപാണി തൻ്റെ വ്യാഖ്യാനത്തിൽ അവതരിപ്പിക്കുന്നു. ജ്വരം എന്നത് അനുക്രമമല്ലാത്ത ബാധയുടെ ഒരു ലക്ഷണമുള്ള അവസ്ഥയാണ്. അതിൻ്റെ മറുവശം, ഒരവസ്ഥയിൽ അനുക്രമമല്ലാത്ത ബാധയുണ്ടെങ്കിൽ അത് ജ്വരമാണ്. എങ്ങനെയാണ് ഇത് ലക്ഷണമാകുന്നത് എന്നിപ്പോൾ നമ്മൾ പഠിച്ചു. അതുപോലെ ചികിത്സ എന്നാൽ പഥ്യമായ സമീകൃതമായ ആഹാരവും കൂടിയാണ്. ആഹാരം മാത്രമാണ് എന്നല്ല, ചിലരിതിനെ മാത്രം എടുത്തിട്ട് ആഹാരം മാത്രമാണ് എന്നെടുത്ത് ഉപചാരങ്ങളില്ലാതെ അപകടങ്ങളിൽ ചെന്ന് പെടാറുണ്ട്. അതും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ചിലരാകട്ടെ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് രാസ ഊർജ സംബന്ധമായ ജൈവ രാസ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന പരിണാമഭേദങ്ങളെ കണക്കിലെടുക്കാതെ എന്തും കഴിക്കാം, എങ്ങനെയും കഴിക്കാം. ആധുനിക വൈദ്യശാസ്ത്രം ഭാരതീയ മനസ്സുകളിൽ വേരോടിയത് വളരെ കൃത്യനിഷ്ഠയോടെ പോന്നിരുന്ന ഗുണവും വീര്യവും വിഭാഗവും ഒക്കെ നോക്കി ആഹാരം കഴിച്ചിരുന്ന ഒരു ജനതയ്ക്കുമേൽ സർവത്ര താന്തോന്നിത്തത്തിൻ്റെ തനിക്ക് താൻ പോരിമയുടെ വികൃതങ്ങളായ ഭാവങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്ത ആധുനിക സാങ്കേതികവിദ്യകളുടെയും ആധുനിക ശാസ്ത്രത്തിൻ്റെയും ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെയും ആധുനിക ഭരണരീതികളുടെയും രംഗവേദികളെടുത്താൽ അച്ചടക്കമുണ്ടായിരുന്ന ശാസ്ത്രത്തെ മാനിച്ചിരുന്ന ധർമ്മത്തെ അംഗീകരിച്ച് അധർമ്മം ചെയ്യുവാൻ ഭയമുണ്ടായിരുന്ന ഒരു ജനതയെ ഏതധർമ്മവും ചെയ്യാൻ തൻ്റെ ഇടമുള്ളവരാക്കി ആധുനിക ശാസ്ത്രത്തെയും ആധുനിക സാങ്കേതികവിദ്യകളെയും പിൻപറ്റി
ആധുനികരായി പരിഷ്കാരികളായി രംഗപ്രവേശം ചെയ്ത ആധുനിക മതനേതാക്കന്മാരും പാരമ്പര്യത്തെ പിടിച്ചാണയിട്ടുകൊണ്ട് പാരമ്പര്യത്തിൻ്റെ വേഷഭൂഷകളിൽ ജനങ്ങൾക്കുള്ള താല്പര്യത്തെ അറിഞ്ഞ് ആ വഴിയിലൂടെ കടന്നു വന്ന് ആധുനികതയുടെ ദുർഭൂതങ്ങളെ സർവതരത്തിലുമുള്ള സ്വാതന്ത്ര്യത്തിൻ്റെതായി അഴിച്ചുവിട്ട് അപകടപ്പെടുത്തി. ആധുനിക ജ്ഞാനത്തിൻ്റെ വക്താക്കളായി വന്ന പരിഷ്കാരികൾ എല്ലാത്തിനെയും നിഷേധിക്കും വിധം അച്ചടക്കത്തിൽ നിന്ന് ജനതയെ വ്യതിചലിപ്പിച്ചു. കാറ്ററിങ്ങും ഹോട്ടലിയറിങ്ങും അതേപോലുള്ളതായ വ്യവസായങ്ങളുടെ പുരോഗതിയിൽ അതുപോലെ ലോകമൊന്നാകുന്നു എന്ന സങ്കല്പത്തിലുള്ള യാത്രാരീതികളിൽ അതേപോലെ തന്നെ കാലദേശ ഭേദങ്ങൾ പരിഗണിക്കാത്ത ഇറക്കുമതി സങ്കേതങ്ങളിൽ സർവസാധാരണമായി ആർക്കും എന്തും ചെയ്യാമെന്നും എന്തും പറയാമെന്നും എന്തും കഴിക്കാമെന്നുമുള്ള അതിരെതിരുകളില്ലാത്ത ഒരു സ്വാതന്ത്ര്യം അത് ആരോഗ്യമായി തെറ്റിദ്ധരിച്ച് അച്ചടക്കമില്ലാത്ത ഒരു ജനതയെ രൂപപ്പെടുത്തി സർവത്ര രോഗത്തിൽ കൊണ്ടുചെന്നിരിക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോഴാണ് ആയുർവേദം ഈ ത്രിസൂത്രങ്ങളെ എങ്ങനെ അവതരിപ്പിക്കുന്നു. ചക്രപാണി വളരെ ഭംഗിയായി പഥ്യമായ ആഹാരവും കൂടിയാണ്. അപ്പോൾ ശരീരശാസ്ത്രം നിദാനത്തിലും സംപ്രാപ്തിയിലുമാണ് ആയുർവേദത്തിൽ വിവരിച്ചിട്ടുള്ളത്, വേറിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് അത് കൂടുതൽ മനസ്സിലായതും. ബ്രഹ്മാവ് കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ആയുർവേദ ശാസ്ത്രത്തോട് പൊരുത്തപ്പെടുന്നതോ പൊരുത്തപ്പെടാത്തതോ ഏതാണ് ഇന്ദ്രൻ ഉപദേശിച്ച ആയുർവേദമെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയേക്കാം, ജനങ്ങൾ സംശയിച്ചേക്കാം. അതിനാൽ ബ്രഹ്മാവ് കണ്ടെത്തിയ ശരിയായ ആയുർവേദമാണിതെന്നും ഈ ശാസ്ത്രത്തിൻ്റെ പ്രോത്ഘാടകൻ ഇന്ദ്രനല്ലെന്നും അദ്ദേഹം ഭരദ്വാജനിലേക്ക് കൈമാറുക മാത്രമാണ് പരമ്പരയാ ചെയ്തിട്ടുള്ളതെന്നും അതിൽ ബ്രഹ്മാവിനാൽ പറയപ്പെട്ട അറിവിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ലെന്നും സ്പഷ്ടമാക്കിയിരിക്കുന്നു. പാരമ്പര്യ സംവേദ്യമായ അറിവ് അല്പവും മാറ്റം വരുത്താതെയാണ് പറഞ്ഞുകൊടുത്തിരിക്കുന്നതെന്ന് ഇവിടെ പ്രസ്പഷ്ടമാക്കുന്നു. അതുകൊണ്ട് ഈ ശാസ്ത്രത്തെ പരമ്പരയാ ശാശ്വതം എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും അടുത്ത ശ്ലോകം നോക്കാം. സോനന്ദപാരം ത്രിസ്കന്ദമായുർവേദം മഹാമതി യഥാവദചിരത് സർവം ബുബുധേ തന്മനാമുനി തേനായുരമിതം ലേഭേ ഭരദ്വാജ സുഖന്വിതം ഋഷിഭ്യോനധികം തച്ച ശശംസാനവിശേഷയൻ സോനന്ദപാരം ത്രിസ്കന്ദമായുർവേദം മഹാമതി യഥാവദചിരത് സർവം ബുബുധേ തന്മനാമുനി തേനായുരമിതം ലേഭേ ഭരദ്വാജ സുഖന്വിതം ഋഷിഭ്യോനധികം തച്ച ശശംസാനവിശേഷയൻ. ഭക്തി തികഞ്ഞവനും ബുദ്ധിമാനുമായ മുനി ഭരദ്വാജൻ കാലവിളംബം ഏതുമില്ലാതെ സമയം പോകാതെ ഗ്രഹിച്ച ആയുർവേദം മൂന്ന് സ്കന്ധങ്ങളോടുകൂടി അനന്തവിസ്തൃതമായി മനസ്സിലാക്കിയിട്ട്
ആ മനസ്സിലാക്കൽ ഒന്നുകൊണ്ടു മാത്രം അനന്തകാലം ആനന്ദത്തോടുകൂടി ജീവിച്ച് പ്രസ്തുത ശാസ്ത്രത്തെ ഋഷിമാർക്ക് വിവരിച്ചു. ഭക്തി തികഞ്ഞവൻ, ബുദ്ധിമാൻ, കാലം കളയാതെ ഗ്രഹിച്ച ആയുർവേദത്തെ മൂന്ന് വിശേഷണങ്ങൾ. പക്വതയോടുകൂടിയവൻ, ശാസ്ത്രം ഒരുവൻ്റെ ഹൃദയത്തിൽ വിളയാടണമെങ്കിൽ ശാസ്ത്രത്തോടും അത് പറഞ്ഞുകൊടുക്കുന്ന ആചാര്യനോടും ഇതിനെല്ലാം കാരണഭൂതമായിരിക്കുന്ന ശക്തിയോടും ഈശ്വരൻ, ഗുരു, വിഷയം, ശാസ്ത്രം, ഇത് മൂന്നിനോടുമുള്ള ഭക്തി, വിശ്വാസം, അതിന് ശ്രദ്ധ എന്നാണ് പറയുക. ശ്രദ്ധാവാനു മാത്രമേ ജ്ഞാനമുണ്ടാവും. ശ്രദ്ധ സത്യം ധീയതേ ഇതി ശ്രദ്ധ. അങ്ങനെയുള്ള ആയുർവേദത്തെ മൂന്ന് സ്കന്ധങ്ങളോടുകൂടി അനന്തവിസ്തൃതമായി മനസ്സിലാക്കിയിട്ട് അനന്തകാലം ഏതൊരു പുരുഷായുസിൻ്റെ കുറവ് കണ്ടാണോ പോയത്, ആ പുരുഷായുസ് അല്ലാതെ ദീർഘകാലം ജീവിച്ച് പ്രസ്തുത ശാസ്ത്രത്തെ, ഭരദ്വാജൻ താൻ തന്നെ ഈ ശാസ്ത്രത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ആയുർദൈർഘ്യമേറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തെ പഠിപ്പിച്ചും പഠിച്ചും ആയുസ് കുറഞ്ഞു എന്നാണ് പത്രവാർത്ത. ഏതൊരു ശാസ്ത്രം വിചാരം ചെയ്യുമ്പോഴാണോ ശാന്തി ഉണ്ടാകുന്നത്, കോശഭ്രമങ്ങൾ കുറയുന്നത്, ഭൗതികവും ഭൗതികേതരവുമായ ഒന്ന് കോശകോശാന്തര വ്യാപാരങ്ങളിൽ പ്രകടിതമായി കോശവിഭജന പ്രക്രിയയിൽ കോശങ്ങൾക്ക് വാർദ്ധക്യം വരുത്താതെ യൗവനയുക്തമായി നിലനിർത്തുവാൻ കഴിയുന്നത് പ്രസ്തുത ശാസ്ത്രത്തെ ഋഷിമാർക്ക് വിവരിച്ചു കൊടുത്തു. എങ്ങനെയാണ് ഭരദ്വാജൻ ആയുർവേദം പഠിച്ചത്? ഭരദ്വാജ മഹർഷി ബുദ്ധിയും ശ്രദ്ധയും തികഞ്ഞവനായിരുന്നു. അതുകൊണ്ട് ആ കാര്യം ഒന്നുകൊണ്ട് തന്നെ നിദാനം, സംപ്രാപ്തി, ചികിത്സ എന്നീ മൂന്ന് സ്കന്ധങ്ങളോടുകൂടിയ ആയുർവേദം സമ്പൂർണമായി തന്നെ അദ്ദേഹം ചുരുങ്ങിയ സമയം കൊണ്ട്, കാലവിളംബമില്ലാതെ, ബുദ്ധിമാന്മാർക്ക് പഠിക്കാൻ ചുരുങ്ങിയ സമയം മതി, ഗ്രഹിച്ചു. അനാദിയും അനന്തവുമാണ് ആയുർവേദ ശാസ്ത്രം. അതിൻ്റെ ലക്ഷ്യമാവട്ടെ ആത്യന്തിക ദുഃഖ നിവൃത്തി, അതായത് മോക്ഷമാകുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പൂർണമായ കൈവല്യം, ആനന്ദം, മോക്ഷം, ശരീരസ്ഥാനം 1:94-95 ചരകത്തിൽ ഇത് നമുക്ക് വായിക്കാം. അപ്പോൾ ബ്രഹ്മാവിനാൽ പ്രോക്തമായ ആയുർവേദ ശാസ്ത്രം അതേപടി ഇന്ദ്രനും ഇന്ദ്രൻ പ്രചരിപ്പിച്ചതുപോലെ തന്നെ അല്പവും വിട്ടുപോകാതെ മൂന്ന് ശാഖകളോടുകൂടി ഭരദ്വാജ മഹർഷിയും നേടി. താൻ ഇന്ദ്രനിൽ നിന്ന് മനസ്സിലാക്കിയ ശാസ്ത്രം ആദ്യം തനിക്കു വേണ്ടി തന്നെ ഉപയോഗിച്ച് തൻ്റെ ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചതിനു ശേഷം തനിക്ക് വേണ്ടി അതുപയോഗിച്ചു എന്നാൽ
തൻ്റെ ആയുർദൈർഘ്യത്തെ വർദ്ധിപ്പിക്കാം ആയുർവേദം ഉപയോഗിച്ച് എന്നറിഞ്ഞ് ആ ആയുർദൈർഘ്യത്തെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് ആയതിനെ ആ ആയുർവേദ ശാസ്ത്രത്തെ ഋഷിമാർക്കായി വിവരിച്ചു കൊടുത്തു എന്നല്ല. ഭരദ്വാജ മഹർഷി രസായനവിദ്യയെ ആയുർവേദത്തിലെ തന്നെ വിസ്തൃതമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ള രസായന പ്രയോഗത്താൽ ആയുർദൈർഘ്യം കൂട്ടാമെന്നിരിക്കെ ഭരദ്വാജ മഹർഷി തൻ്റെ ആയുർദൈർഘ്യം കൂട്ടുന്നതിന് രസായനവിദ്യയെ പ്രയോഗിച്ചതായി പറയുന്നില്ല. ആ രസായനവിദ്യയെ ഉപയോഗിച്ച് ആയുസ്സിനെ വർദ്ധിപ്പിക്കാമെന്നുള്ള അനന്തസാധ്യമായ വിദ്യയെ മനസ്സിലാക്കിയിരുന്നു എന്ന് ശ്ലോകത്തിൽ നിന്ന് പ്രകടമാണ്. അതുപയോഗിച്ച് അദ്ദേഹം ദീർഘായുസ്സു നേടി എന്ന് തോന്നാം. ലോകോപകാരാർത്ഥം ബഹുജനസുഖത്തിനും ബഹുജനഹിതത്തിനും വേണ്ടി മഹർഷി ഭരദ്വാജൻ ആയുർവേദ ശാസ്ത്രത്തെ പഠിച്ചു എന്നും ബഹുജനഹിതത്തിനും ബഹുജനസുഖത്തിനും വേണ്ടി തൻ്റെ കോശങ്ങളെ പ്രവർത്തിപ്പിച്ചതുകൊണ്ട് സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്കും അനിച്ഛയിലേക്കും വികസിച്ച ഒരേ ഒരു കാരണം കൊണ്ട് കോശത്തിൻ്റെ നിലനിൽപ്പ് വർദ്ധിച്ചു എന്നും തദ്വാര ആയുർവേദ ശാസ്ത്രം പഠിച്ചു എന്ന കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ദീർഘായുസ്സുണ്ടായി എന്നും അങ്ങനെ അദ്ദേഹം അനന്തകാലം ജീവിച്ചിരുന്നുവെന്നും മനസ്സിലാക്കാം. അതുകൊണ്ട് ഭരദ്വാജ മഹർഷി തനിക്ക് കിട്ടിയ ആയുർവേദം ഉപയോഗിച്ച് ആദ്യം തന്നെ സ്വാർത്ഥനായി തൻ്റെ ആയുർദൈർഘ്യത്തെ വർദ്ധിപ്പിക്കുവാനല്ല പോയത്, മറിച്ച് അത് പഠിച്ചു എന്ന കാരണം കൊണ്ട് തന്നെ ആയുർദൈർഘ്യമുള്ളവനായിത്തീരുകയാണ് ചെയ്തത്. അടുത്ത ശ്ലോകം നോക്കാം. ഋഷയശ്ച ഭരദ്വാജ ഗൃഹസ്ഥും പ്രജാഹിതം ദീർഘായുശ്ചികീർഷന്തോ വേദം വർദ്ധമായുഷം മഹർഷയസ്തേ ദദൃശ്യഥാ വജ്ഞാനചക്ഷുഷ സാമാന്യം ച വിശേഷം ച ഗുണദ്രവ്യാണി കർമ്മ ച സമവായം ച തജ്ഞത്വാ തന്ത്രോക്തം വിധിമസ്തിത ലേഭിരേ പരമം ശർമ്മ ജീവിതം ചപ്യനശ്വരഃ ഋഷയശ്ച ഭരദ്വാജ ഗൃഹസ്ഥും പ്രജാഹിതം ദീർഘായുശ്ചികീർഷന്തോ വേദം വർദ്ധമായുഷം മഹർഷയസ്തേ ദദൃശുര്യഥാവജ്ഞാനചക്ഷുഷ സാമാന്യം ച വിശേഷം ച ഗുണദ്രവ്യാണി കർമ്മ ച സമവായം ച തജ്ഞത്വാ തന്ത്രോക്തം വിധിമസ്തിതാഹ ലേഭിരേ പരമം ശർമ്മ ജീവിതം ചപ്യനശ്വര. ലോകത്തിന് ഹിതകരവും ആയുർവർദ്ധകവുമായ ലോകഹിതത്തിന് കാരണമായ ആയുർവർദ്ധകമായ ജ്ഞാനം തികഞ്ഞ ആയുർവേദ ശാസ്ത്രത്തെ ആയുഷ്കാമന്മാരായ മഹർഷിമാർ ഭരദ്വാജങ്കൽ നിന്ന് പഠിക്കുകയുണ്ടായി. മഹർഷിമാർ തങ്ങളുടെ ദിവ്യചക്ഷുസിനാൽ സാമാന്യം വിശേഷം ഗുണം ദ്രവ്യം കർമ്മം സമവായം എന്നിവ യഥാതഥമായി കണ്ടു. ഒരു ശാസ്ത്രം പഠിക്കുമ്പോൾ ആധുനികർ അതിൻ്റെ വാക്കുകൾ പഠിക്കുന്നതല്ലാതെ അതിൻ്റെ സാങ്കേതിക ശബ്ദങ്ങളെ പഠിക്കുന്നതല്ലാതെ ഒരാൾ അയാളുടെ അന്തസ്ചക്ഷുസുകൊണ്ട് അയാളുടെ ദിവ്യചക്ഷുസുകൊണ്ട് ആത്മചക്ഷുസുകൊണ്ട് അയാളിലുള്ള ശാസ്ത്രദൃഷ്ടി അഥവാ ശാസ്ത്രചക്ഷുസുകൊണ്ട് അയാൾക്ക് നേരിട്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ കാണാറില്ല. അവിടെയാണ് ശാസ്ത്രം മരിച്ചു പോകുന്നത്.
ഒരു ശാസ്ത്രകാരൻ അവന് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളെ ഇവിടെ ഋഷിമാർ തപസ്വികളും അച്ചടക്കമുള്ളവരും മനോമാലിന്യമില്ലാത്തവരും ഉപവി തികഞ്ഞവരും ലോകഹിതത്തെ കാംക്ഷിക്കുന്നവരുമായിരുന്നതുകൊണ്ട് അവർക്ക് ദിവ്യ ചക്ഷുസുണ്ടായിരുന്നു. ഒരു ശാസ്ത്രം ലോകോപകാരാർത്ഥം പഠിക്കേണ്ടി വരുമ്പോൾ ഒരു ശാസ്ത്രത്തെ അതിൻ്റെ ആഗമരഹസ്യാദികളോടുകൂടി പഠിക്കേണ്ടി വരുമ്പോൾ ഒരുവൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് അനുഭൂതിയുണ്ടാകുന്ന ഈ ചക്ഷുസ്സിനെയാണ്. അതുണ്ടായിരുന്നതുകൊണ്ട് മഹർഷിമാർ തങ്ങളുടെ ദിവ്യ ചക്ഷുസ്സുകൊണ്ട് സാമാന്യം, വിശേഷം, ഗുണം, ദ്രവ്യം, കർമ്മം, സമവായം ഇവയെല്ലാം യഥാർത്ഥമായി കണ്ടു. അത് മനസ്സിലായിട്ട് തന്ത്രോക്തവിധി അനുസരിച്ച്, തന്ത്രോക്തം പഥ്യാപഥ്യങ്ങളറിഞ്ഞ് അപഥ്യം തള്ളി പഥ്യം സ്വീകരിച്ച്, ഏതൗഷധം, ഏതാഹാരം, ഏത് വിഹാരം, ഏത് തരത്തിൽ നിദ്ര, ഇവയൊക്കെ പഥ്യവും അപഥ്യവും അറിഞ്ഞിട്ട് അപഥ്യത്തെ തള്ളിക്കളഞ്ഞ് പഥ്യത്തെ സ്വീകരിച്ച് ജീവിതം നയിക്കുകയാൽ പരമസുഖമായും അനശ്വരമായും ജീവിക്കുകയുണ്ടായി. എല്ലാ ജീവികളുടെയും ആയുസ്സിനെക്കുറിച്ചും അതുപോലെ തങ്ങളുടെ ആയുസ്സിനെക്കുറിച്ചും ഋഷിമാർ ജിജ്ഞാസയുള്ളവരായിരുന്നു. ആ ജിജ്ഞാസയെ പ്രതിയാണ് അവർ ഈ ശാസ്ത്രത്തെ പഠിച്ചത്. ഇത്രയും ഉത്തമമായ ആയുർവേദത്തിൻ്റെ ഐതിഹാസികമായ ഭാവത്തെ നമുക്കായി പകർന്നതെന്ന ചരകൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം.